ഇന്ന് അഞ്ച് പതിറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കെ മാണിയുടെ ഓർമ്മകൾക്ക് ഇന്ന് രണ്ട് കൊല്ലം തികയുകയാണ്. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ നിരവധി റെക്കോർഡുകൾ കുടമയായ കെ മാണി പ്രായോഗിക രാഷ്ട്രീയത്തിലെ പകരം വയ്ക്കാനാകാത്ത നേതാവായിരുന്നു. ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരും തോറും പിളരും, പിളരും തോറും വളരും. കേരള കോൺഗ്രസിൻ്റെ നാഡീ ഞരമ്പുകളിലൂടെ പോയ ഒരു മുദ്രാവാക്യമായിരുന്നു അത്. കെ എം മാണി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. മുന്നണി രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പൻ 1965 മുതൽ അരപ്പതിറ്റാണ്ടിലേറെ പാലായുടെ MLA, തുടർച്ചയായ 13 തെരഞ്ഞെടുപ്പുകളിൽ പാലാക്കാർ ചേർത്തു പിടിച്ച നേതാവ്. കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം 1960 മുതൽ കോട്ടയം DCC സെക്രട്ടറി. കേരള കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസ് വിട്ടു. 1965 പാലായിൽ നിന്ന് ആദ്യ വിജയം. ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ സമാനതകളില്ലാത്ത റെക്കോർഡുകൾക്കുടമ. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗം. ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിജയം. ഏറ്റവും കൂടുതൽ വർഷം മന്ത്രിയായ നേതാവ്. രാഷ്ട്രീയ കേരളത്തിന്റെ മാണിസാർ. വിശേഷണങ്ങൾ പലതാണ് കരിങ്കോഴിക്കൽ മാണി മാണി എന്ന കെ എം മാണിക്ക്. '1955 കോഴിക്കോട്ട് അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയ കെ എം മാണി കോൺഗ്രസിൽ സജീവമായതോടെ പാലായിലേക്ക് മടങ്ങി. 1975 സി അച്യുതമേനോൻ മന്ത്രിസഭയിലാണ് കെ എം മാണി ആദ്യമായി ധനവകുപ്പ് മന്ത്രിയാകുന്നത്. പിന്നീട് 13 തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയായി കെ എം മാണി. ആഭ്യന്തരം, നിയമം, റവന്യൂ, ജലവിഭവം, വൈദ്യുതി, തുറമുഖം, നഗരവികസനം, ഭവനവികസനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഗ്രാമീണ മേഖലയിൽ വൈദ്യുതിയും വിപുലമായ ജലസേചന പദ്ധതികളും കൊണ്ടുവന്ന ഭരണാധികാരിയായി ചരിത്രം രേഖപ്പെടുത്തിയ നേതാവ്. പാർട്ടിയുടെ കരുത്തിലും സ്വാധീനത്തിലും പ്രതിസന്ധികളെ മറികടന്ന തന്ത്രശാലി. മുന്നണി രാഷ്ട്രീയത്തിലെ വിലപേശലിൽ ഒരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനടുത്തുവരെ എത്തി കെ എം മാണി. അണികളെ ആവേശം കൊള്ളിച്ച നേതാവ്. പാല ആയിരുന്നു മാണിയുടെ ദൗർബല്യം. ആ സ്നേഹം പാലാക്കാർ മാണിക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. ബാർക്കോഴക്കേസിലെ പ്രതികൂല കോടതി വിധിയെ തുടർന്ന് കെ എം മാണിക്ക് 2015 നവംബർ 10 മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. 2019 April 9 കേരള രാഷ്ട്രീയത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് വിടവാങ്ങിയത്. റിസർച്ച് ഡെസ്ക്, 24.